ഗുഡ് മോർണിംഗ് ടു ഓൾ ഇന്നത്തെ ക്ലാസ്സിൽ ബൈനോമിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ രണ്ട് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എ ബാസ്ക്കറ്റ് കണ്ടെയ്ൻസ് ട്വൻറ്റി ബാഡ് ഓറഞ്ച് ആൻഡ് എയ്റ്റി ഗുഡ് ഓറഞ്ച് ത്രീ ആർ ഡ്രോൺ അറ്റ് എ റാൻഡം ഫ്രം ദിസ് ബാസ്ക്കറ്റ് ഫൈൻഡ് ദ പ്രോബർറ്റി ഓഫ് ദാറ്റ് ഓഫ് ത്രീ ഫസ്റ്റ് വൺ എക്സാക്ട്ലി ടു ആർ ഗുഡ് ഓറഞ്ച് സെക്കൻഡ് വൺ അറ്റ് അറ്റ്ലീസ്റ്റ് ടു ആർ ഗുഡ് ഓറഞ്ച് തേർഡ് വൺ അറ്റ്മോസ്റ്റ് ടു ആർ ഗുഡ് ഓറഞ്ച് പറയുന്ന ഒരു ബാസ്ക്കറ്റിൽ ട്വൻറ്റി ബാഡ് ഓറഞ്ചും എയ്റ്റി ഗുഡ് ഓറഞ്ചു ആണുള്ളത് അല്ല അതിൽ നിന്ന് മൂന്ന് ഓറഞ്ച് എടുത്തു അല്ലേ മൂന്ന് ഓറഞ്ച് ഡ്രോൺ ചെയ്തു ഇവിടെ പറയുന്നത് ഫൈൻഡ് ദ പ്രോബലിറ്റി ദാറ്റ് ഓക്കെ എക്സാക്ട്ലി ടു ആർ ഗുഡ് ഓറഞ്ച് മൂന്നെണ്ണം എടുത്തതിൽ രണ്ടെണ്ണം ഗുഡ് ഓറഞ്ച് ആകാനുള്ള സാധ്യത ഇവിടെ പറയുന്നത് അറ്റ്ലീസ്റ്റ് ടു ആർ ഗുഡ് ഓറഞ്ച് അല്ലേ അറ്റ്ലീസ്റ്റ് ടു ആർ ഗുഡ് ഓറഞ്ച് ആകാനുള്ള പ്രോബലിറ്റി തേർഡ് വൺ അറ്റ്മോസ്റ്റ് ടു ആർ ഗുഡ് ഓറഞ്ച് ഇങ്ങനെ മൂന്ന് കേസാണ് പറയുന്നത് അപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ബൈനോമൻ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം പ്രോബലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് എഴുതുക ഇക്വേഷൻ ഇതാണ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സി എക്സ് ഇൻ പി റേസ് ടു എക്സ് ഇൻ ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ഇതാണ് ഇക്വേഷൻ ഇക്വേഷൻ എഴുതി വെക്കുക നമുക്കിനകത്ത് ഓരോ ഐറ്റം കൂടെ എഴുതി വെക്കാം കണ്ടുപിടിച്ച് എഴുതാം എൻ എന്ന് പറയുമ്പോൾ എന്താ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ആണ് ഇവിടെ നമ്പർ ഓഫ് ട്രയൽസ് എത്രയെന്നാണ് പറയുന്നത് അല്ലേ ത്രീ ആർ ഡ്രോൺ എന്നാണ് പറയുന്നത് ത്രീ ആർ ഡ്രോൺ അപ്പോൾ ത്രീ ആർ ഡ്രോൺ മൂന്ന് ഓറഞ്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുമ്പോൾ ആണ് അപ്പം എൻ ഈസ് ഈക്വൽ ടു ത്രീ എഴുതി വെക്കുക എൻ ഈസ് ഈക്വൽ ടു ത്രീ അടുത്ത ഇക്വേഷൻ എന്തായിരിക്കും ഓക്കെ എക്സ് അല്ലേ അല്ലേ എക്സിന് കാരണം പി നോക്കാം പി പി എന്ന് പറയുന്നത് എന്താ പി ഇസ് ഈക്വൽ ടു പ്രോബലിറ്റി ഓഫ് സക്സസ് ഓക്കെ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഞാൻ സിംഗിൾ ട്രയൽ ആണ് അപ്പോൾ ഇവിടെ സക്സസ് മൂന്ന് ഓറഞ്ച് ആണ് നമ്മൾ ഡ്രോൺ ചെയ്തത് അതിലിവിടെ നമ്മളോട് ഫസ്റ്റ് ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത് ടു ആർ ഗുഡ് ഓറഞ്ച് അല്ലേ ടു ആർ ഗുഡ് ഓറഞ്ച് ടു ആർ ഗുഡ് ഇവിടെ ഗുഡ് ഓറഞ്ചിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നമ്മളിവിടുത്തെ സക്സസ് എന്ന് പറയുന്നത് എന്താ സക്സസ് എന്ന് പറയുന്നത് ഗുഡ് ഓറഞ്ച് ആണ് അല്ലേ ഇവിടെ നമ്മളോട് കണ്ട് എക്സാക്ട്ലി ടു ആർ ഗുഡ് ഓറഞ്ച് എന്നല്ല പറയുന്നത് കണ്ടുപിടിക്കേണ്ട ഗുഡ് ഓറഞ്ച് അല്ലേ അല്ലേ ഗുഡ് ഓറഞ്ചിൻ്റെ പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടുത്തെ സക്സസ് എന്ന് പറയുന്നത് എന്താ ഗുഡ് ഓറഞ്ച് കിട്ടാനുള്ള ആണ് അപ്പോൾ സിംഗിൾ ട്രയൽ സാധാരണ നമ്മൾ ഒരു ഓരോ പിന്നെ ഓറഞ്ച് എന്ന് വെച്ചാൽ ഈ ബാസ്ക്കറ്റിൽ നിന്ന് ഓരോ ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോബലിറ്റി എന്താ നോക്കുക അതിൻ്റെ പ്രോബലിറ്റി അതാണ് നമ്മൾ പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണ് ഇവിടെ സക്സസ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഓറഞ്ച് കിട്ടാനുള്ള സാധ്യതയാണ് ഒരു ഗുഡ് ഒരു ഓറഞ്ച് കിട്ടാനുള്ള സാധ്യത എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഓഫ് ഇവിടെ പ്രോബിലിറ്റി ഓഫ് സക്സസ് തന്നെ സിംഗിൾ ട്രയലാണ് ഒരു പ്രാവശ്യം നമ്മൾ ഒരു ഓറഞ്ച് എടുക്കുമ്പം അതിൻ്റെ പ്രോബിലിറ്റി ആണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ എത്ര ഗുഡ് ഓറഞ്ച് ആള്ളത് എയ്റ്റി ഗുഡ് ഓറഞ്ച് ഓറഞ്ചാണുള്ളത് ടോട്ടൽ ഓറഞ്ച് എത്ര എയ്റ്റി പ്ലസ് ട്വൻറ്റി അങ്ങനെ ഹൺഡ്രഡ് ഓറഞ്ച് ആണുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എന്താ സക്സസ് അല്ലെങ്കിൽ നമുക്ക് ഗുഡ് ഓറഞ്ച് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റി ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അപ്പം പി ഈസ് ഈക്വൽ ടു എറ്റി ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ദാറ്റ് ഈസ് പോയിൻ്റ് എയ്റ്റാണ് ശ്രദ്ധിക്കുക പി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണ് ഇവിടെ സക്സസ് എന്ന് പറയുന്നത് ഗുഡ് ഓറഞ്ച് ആണ് അപ്പം ഗുഡ് ഓറഞ്ച് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എയ്റ്റി ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആണ് അപ്പം പോയിൻ്റ് ആണ് ഈ ക്യൂ കണ്ടുപിടിക്കണം ക്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് വൺ മൈനസ് അല്ലേ ക്യൂ കണ്ടുപിടിക്കുന്ന വൺ മൈനസ് പി ആണ് അല്ലേ വൺ മൈനസ് പി ആണ് എന്നാൽ ക്യു കണ്ടുപിടിക്കാൻ പള്ള ഇക്വേഷൻ അപ്പം വൺ മൈനസ് പി എന്ന് പറയുന്നത് വൺ മൈനസ് പി എന്ന് പറയുന്ന പോയിന്റ് എയ്റ്റ് അല്ലേ സീറോ പോയിന്റ് എയ്റ്റ് വൺ മൈനസ് സീറോ പോയിൻ്റ് എയ്റ്റ് ദാറ്റ് ഈസ് പോയിന്റ് ടു അപ്പം ക്യു ഈസ് ഈക്വൽ ടു പോയിൻ്റ് ടു ക്യു ഈസ് ഈക്വൽ ടു പോയിന്റ് ടു ഇനി എന്താ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ പ്രകാരം എക്സ് കണ്ടുപിടിക്കണം അല്ലേ എക്സ് എന്ന് പറയുന്നത് എന്താ നമ്പർ ഓഫ് സക്സസ് അല്ലേ നമ്പർ ഓഫ് സക്സസ് നമ്പർ ഓഫ് സക്സസ് അപ്പം ഇവിടെ നോക്കുക നമ്പർ ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റിനും ഓരോന്നാണ് ഇവിടെ നമ്പർ ഓഫ് സക്സസ് ആദ്യത്തെ ക്വസ്റ്റിനെ നമ്പർ ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ എന്താ എക്സാക്ട്ലി ടു ആർ ഗുഡ് ഓറഞ്ച് അല്ലേ രണ്ട് ഓറഞ്ച് ഗുഡ് ഓറഞ്ച് ആകാനുള്ള സാധ്യത അപ്പം ഈ എന്നില്ല ഇങ്ങനെ തന്നിരിക്കുന്ന ക്വസ്റ്റനിൽ എന്നിനാണ് വ്യത്യാസം വരുന്നത് എന്നിന് വ്യത്യാസം വരും ഇപ്പോൾ എൻ എന്ന് പറയുമ്പോൾ എന്താ നോക്കുക നമ്പർ ഓഫ് സക്സസ് ആണ് ഇപ്പോൾ ഇവിടുന്ന് ഈ ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് കേസ് നോക്കുക എക്സാക്ട്ലി ടു ആർ ഗുഡ് ഓറഞ്ച് എന്ന് പറയുമ്പം ഇവിടുത്തെ നമ്പർ ഇവിടുത്തെ നമ്പർ ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ എത്ര ടു ഓറഞ്ച് ആർ ഗുഡ് ഓറഞ്ച് അല്ലേ ടു ആണ് എക്സ് ഈസ് ഈക്വൽ ടു റ്റു നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു ടു എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ഈക്വേഷനിൽ അപ്ലൈ ചെയ്യാനുള്ള എല്ലാ ഐറ്റവും കിട്ടി അല്ലേ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ഇൻ ടു ക്യു മൈനസ് സോറി ക്യു റേസ് ടു എൻ മൈനസ് എക്സ് ഇതാണ് ഇക്വേഷൻ അല്ലേ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് അപ്ലൈ ഉള്ള ഐറ്റം എല്ലാം കിട്ടി നമുക്ക് ഫസ്റ്റ് ഐറ്റം പ്രകാരം ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ടു ആർ ഗുഡ് ഓറഞ്ച് ആണ് അപ്പം ആദ്യത്തെ കേസിൽ ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് കേസിൽ എന്താ എക്സ് ഇ സിക്വൽ ടു ടു ഫസ്റ്റ് കേസിലാണ് എക്സ് ഇ സിക്വൽ ടു ടു നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടു എന്ന് പറഞ്ഞാൽ ഈ സീക്വൽ ടു ഇവിടുത്തെ ഈക്വേഷൻ അപ്ലൈ ചെയ്ത് എത്തിച്ചുള്ളൂ എൻ എന്ന് പറയുന്നത് ഇവിടെ എത്ര എൻ എന്ന് പറയുന്നത് ത്രീ ആണ് ത്രീ സി ടു ഇവിടെ എക്സ് എന്ന് പറയുന്ന ടു ആണല്ലേ ത്രീ സി ടു ഇൻ ടു ഇവിടുത്തെ പ്രോബിലിറ്റി ഓഫ് അല്ല പി അല്ലേ പി ആണ് പി റേസ് ടു പി റേസ് ടു എക്സ് പി എന്ന് പറയുന്നത് നോക്കുക പോയിൻ്റ് എയ്റ്റ് പി എന്ന് പറയുന്ന പോയിൻ്റ് എയ്റ്റ് എക്സ് റേസ് ടു എക്സ് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ടു ആണ് പി റേസ് ടു ടു വരുന്ന പോലെ അല്ലേ പോയിൻ്റ് എയ്റ്റ് റേസ് ടു ടു ഇൻറ്റു അടുത്ത ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ക്യൂ എന്ന് പറയുന്നത് അത്രയാണ് ക്യൂ എന്ന് പറയുന്നത് പോയിൻറ്റ് ടു ആണ് റേസ് ടു എൻ മൈനസ് എക്സ് എൻ എന്ന് പറയുന്നത് എത്രയാണ് എൻ എന്ന് പറയുന്നത് ത്രീയാണ് ഇവിടെ അപ്പം ത്രീ മൈനസ് എക്സ് ത്രീ മൈനസ് ടു വരും ദാറ്റ് ഈസ് വൺ അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ത്രീ മൈനസ് ടു ദാറ്റ് ഈസ് വൺ എന്നുവെച്ചാൽ നമ്മൾ ഈ ഈക്വേഷനിലേക്ക് നമ്മൾ ഈ കണ്ടുപിടിച്ച ഇവിടെ കണ്ടുപിടിച്ച ഓരോ ഐറ്റംസ് എഴുതുക അപ്പോൾ നമുക്ക് ഇതുപോലെ വരും അപ്പം ത്രീ സി ടു ഇൻറ്റു പോയിൻ്റ് എയിറ്റ് റേറ്റ് ടു ഇൻറ്റു പോയിൻറ്റ് ടു റേസ് ടു വൺ രീതിയിൽ വരും ഇത് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ത്രീ സി റ്റു ആണ് കണ്ടുപിടിക്കേണ്ടത് ത്രീ സി ടു നമ്മൾ കോമ്പിനേഷൻ പ്രകാരം ത്രീ സി ടു കണ്ടുപിടിക്കണം ത്രീ സി ടു കണ്ടുപിടിക്കണം ത്രീ സി ടു അല്ലേ ത്രീ സീ ടു എങ്ങനെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു ഇതല്ലേ എൻ സിആർ ഇ സീക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ ത്രീ സി ടു അല്ലേ എൻ സിആർന്ന് പറയാൻ ത്രീ സി ടു ത്രീ സീ റ്റു എന്ന് പറയുന്നത് ത്രീ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ റ്റു ഫാക്ടോറിയൽ ഇൻറ്റു ത്രീ മൈനസ് ടു ഫാക്ടോറിയൽ അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ത്രീ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു ത്രീ മൈനസ് ടു എന്ന് പറയുന്ന വൺ ഫാക്ടോറിയൽ ത്രീ മൈനസ് ടു എന്ന് പറയുന്ന വൺ ഫാക്ടോറിയൽ ആണ് അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതുന്നത് ഇവിടെ നമുക്ക് ത്രീ ഫാക്ടോറിയ ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ അല്ലേ ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ എന്ന് എഴുതാം ഇവിടെ ടു ഫാക്ടോറിയൽ ഇൻറ്റു വൺ ഫാക്ടോറിയൽ അല്ലേ അപ്പം ഇവിടെ ത്രീ മൈനസ് ടു ഫാക്ടോറിയൽ വൺ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി അല്ലേ ഇവിടെ ത്രീ മൈനസ് ടു ഇവിടെ നോക്കിയേ ത്രീ ത്രീ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ടു ഫാക്ടോറികൾ ഇൻറ്റു ത്രീ മൈനസ് ടു ഫാക്ടോറിയൽ ആണ് ത്രീ ഫാക്ടോറിയൽ നമ്മളിവിടെ എഴുതി ത്രീ ഫാക്ടോറിയൽ ദെൻ ടു ഫാക്ടോറിയൽ ഇവിടെ എഴുതി ടു ഫാക്ടോറിയൽ ഇൻറ്റു ഇത് ത്രീ മൈനസ് ടു ഫാക്ടോറിയലാണ് ദാറ്റ് ഈസ് വൺ ഫാക്ടോറിയൽ അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ ഇവിടെ നോക്കുക പിന്നെ ത്രീ ഫാക്ടോറികൾ ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ ദെൻ ഇവിടെ ടു ഇൻറ്റു വൺ ഫാക്ടോറികൾ എന്ന് പറഞ്ഞാൽ ടു ഫാക്ടോറികൾ തന്നെയാണ് ടു ഫാക്ടോറി എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു വൺ ആണ് ഇവിടെ മുകളിൽ നോക്കുക ത്രീ ഇൻറ്റു ടു ഇൻറ്റു വണ്ണും താഴെ ടു ഇൻറ്റു വണ്ണും ആണ് ഈ ടു ഇൻറ്റു വണ്ണും ടു ഇൻറ്റു വണ്ണും വെട്ടിപ്പോയി ദാറ്റ് ഈസ് ബാക്കിയുള്ളത് ത്രീയാണ് അങ്ങനെയാണ് നമുക്ക് ത്രീ സി ടു എന്ന് പറയുന്നത് ത്രീ എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നത് അപ്പം നമുക്ക് ത്രീ സി ടു കിട്ടി ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക ഇക്വേഷൻ ഇതായിരുന്നു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടു ആയിരുന്നു അല്ലേ അപ്പം ത്രീ സി ടു എത്രയാണ് ത്രീ എഴുതി ഇൻ ടു അടുത്തെന്തായിരുന്നു പ്രോബിലിറ്റി അല്ലേ പ്രോബിലിറ്റി അല്ല പി റേസ് ടു ടു ആണ് പി റേസ് ടു പി എന്ന് പറയുന്നത് എത്രയാ പി എന്ന് പറയുന്നത് പോയിൻറ്റ് എയ്റ്റ് ആയിരുന്നു പോയിൻ്റ് എയ്റ്റ് റേസ് ടു ടു ഇൻ ക്യൂ ക്യൂ ആണല്ലേ അവിടെ എന്തായിരുന്നു വന്നേ ക്യൂ റേസ് ടു ഇക്വേഷൻ എന്താ വന്നേ ക്യൂ ക്യൂ റേസ് ടു ഇക്വേഷൻ ഇതായിരുന്നു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആയിരുന്നു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ത്രീ മൈനസ് ടു ആണ് ദാറ്റ് ഈസ് ക്യൂ റേസ് ടു വൺ ആണെന്ന് വെച്ചാൽ ക്യൂ എന്ന് പറയുന്നത് പോയിന്റ് ടു റേസ് ടു വൺ ആണ് പോയിന്റ് ടു റേസ് ടു വൺ എന്ന് പറയുന്നത് പോയിന്റ് ടു തന്നെയാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ പോയിന്റ് ടു റേസ് ടു വണ്ണെന്നുള്ള പോയിന്റ് ടു തന്നെ വരും ഇക്വേഷനിലേക്ക് നിങ്ങൾ അപ്ലൈ അപ്ലൈ ചെയ്യുക ദെൻ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു പോയിൻറ്റ് എയ്റ്റിൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന പോയിൻറ്റ് സിക്സ് ഫോർ ആണ് ഇതിന് ഇതെല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആൻസർ കിട്ടുന്നത് പോയിൻറ്റ് ത്രീ എയ്റ്റ് ഫോറാണ് പോയിൻറ്റ് ത്രീ എയിറ്റ് ഫോർ നിങ്ങളത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇനി ഇതാണ് നമ്മുടെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടു എന്ന് വെച്ചാൽ എന്തായിരുന്നു ഫസ്റ്റ് പറഞ്ഞ എക്സാക്ട്ലി ടു ആർ ഗുഡ് ഓറഞ്ച് പ്രോബിലിറ്റി ഓഫ് എക്സാക്ട്ലി ടു ആർ ഗുഡ് ഓറഞ്ച് വരുന്ന കേസിലുള്ള നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പം കിട്ടിയ ആൻസർ ആണ് എത്ര ആൻസർ എത്രയായിരുന്നു പോയിൻറ്റ് ത്രീ എയ്റ്റ് ഫോർ ഈ അടുത്തത് പറയുന്ന അറ്റ്ലീസ്റ്റ് ടു ആർ ഗുഡ് ഓറഞ്ച് ആണ് രണ്ടാമത്തെ കേസ് പ്രോബ് നമ്മൾ മൂന്ന് പിന്നെ ഓറഞ്ച് ആണ് അതിനകത്ത് നിന്ന് ആ ബാസ്ക്കറ്റ് നമ്മൾ ഡ്രോൺ ചെയ്യുന്നത് അത് ടു ആർ ഗുഡ് ഓറഞ്ച് ടു ആർ ഗുഡ് ഓറഞ്ചിൻ്റെ കേസിൽ ഇതുപോലെ തന്നെയാണ് വരുന്ന എന്താ പ്രോബിലിറ്റി അല്ല പി ഇസീക്ല പ്രോബലിറ്റി അല്ല പി ആണ് പി ഇസിക്വൽ ടു പോയിൻ്റ് എയ്റ്റാണ് കാരണം ഇവിടുത്തെ പി എന്ന് പറയുന്നത് എന്താ ആണ് പ്രോബിലിറ്റി ഓഫ് സക്സസ് നമുക്കിവിടെയും ഗുഡ് ഓറഞ്ച് ആണ് കിട്ടുന്നത് അപ്പം ഗുഡ് ഓറഞ്ചാണ് ഇവിടെ നമ്മുടെ സക്സസ് അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്ന പോയിൻറ്റ് ആണ് ക്യൂ എന്ന് പറയുന്നത് വൺ മൈനസ് പി ആണ് വൺ മൈനസ് പി എന്ന് പറയുന്നത് വൺ മൈനസ് സീറോ പോയിന്റ് എയ്റ്റാണ് ദാറ്റ് ഈസ് പോയിൻ്റ് ടു ആണ് ഇവിടെ നോക്കുക എൻ എൻ അല്ലേ എൻ ഇ സിക്കലിൻ്റെ നമ്പർ ഓഫ് ട്രയൽസ് ഇവിടെ മൂന്ന് ആണ് ഡ്രോൺ ചെയ്യുന്നത് അപ്പോൾ നമ്പർ ഓഫ് ട്രയൽസ് വന്ന് ത്രീയാണ് അപ്പോൾ ഈ മൂന്ന് കേസ് പിയും ക്യൂം എന്നും സെയിം തന്നെയാണ് ഇനിയുള്ളത് ഇവിടെ പറയുന്ന അറ്റ്ലീസ്റ്റ് ടു ആർ ഗുഡ് ഓറഞ്ചിനാണ് ഓറഞ്ച് എന്നാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് ടു ആർ ഗുഡ് ഓറഞ്ച് അപ്പം എക്സിന് മാറ്റം വരും എക്സ് എന്ന് പറയുന്നത് എന്താ നമ്പർ ഓഫ് സക്സസ് ഇൻ എ ട്രയൽ എന്നാണ് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് ഇൻ എ ട്രയൽ അപ്പം അറ്റ്ലീസ്റ്റ് ടു ആർ ഗുഡ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ എക്സിന് മാറ്റം വരും അപ്പോൾ അറ്റ്ലീസ്റ്റ് ടു ആർ ഗുഡ് ഓറഞ്ച് എന്നുള്ളത് നമുക്ക് അല്ലേ അറ്റ്ലീസ്റ്റ് ടു ആർ ഗുഡ് ഓറഞ്ച് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റ്റൂ അറ്റ്ലീസ്റ്റ് ടു എന്നാണ് പറയുന്നത് രണ്ടെണ്ണമെങ്കിലും ഗുഡ് ഓറഞ്ച് ആയിരിക്കണം അപ്പോൾ രണ്ടെണ്ണമെങ്കിലും ഗുഡ് ഓറഞ്ച് എന്ന് പറയുമ്പം അറ്റ്ലീസ്റ്റ് അല്ലേ അറ്റ്ലീസ്റ്റ് രണ്ട് മിനിമം രണ്ട് വേണം അത് മൂന്നാകാം അല്ലേ ആ രീതിയിലാണ് വരുന്നത് അപ്പോൾ നോക്കൂ ഇവിടെ നമ്മൾ മൂന്ന് ഓറഞ്ചാണ് ഡ്രോൺ ചെയ്യുന്നത് ത്രീ ഓർ ഓറഞ്ചാണ് അതിനകത്ത് നിന്ന് എടുക്കുന്നത് അപ്പം അതിനകത്ത് അറ്റ്ലീസ്റ്റ് ടു ഓറഞ്ച് ഗുഡ് ഓറഞ്ച് എന്ന് പറയുമ്പം അപ്പോൾ അവിടെ രണ്ട് ഓറഞ്ച് ആകാം അതിനേക്കാളും കൂടുതലാകാം അല്ല മൂന്ന് ഓറഞ്ച് ആകാം രണ്ടെണ്ണം എങ്കിലും അറ്റ്ലീസ്റ്റ് ടു എന്ന് പറയുമ്പം രണ്ട് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് ഓറഞ്ച് വരെ വരെയുള്ളൂ മൂന്നെണ്ണമേ നമ്മൾ ഡ്രോൺ ചെയ്യുന്നുള്ളൂ അപ്പോൾ എന്തായിരിക്കും ഒന്നെങ്കിൽ രണ്ട് ഓറഞ്ച് ആകാം അല്ലെങ്കിൽ മൂന്ന് ഓറഞ്ച് ആകാം അതാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ടു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കുക മൂന്ന് ഓറഞ്ചാണ് നമ്മൾ ഡ്രോൺ ചെയ്യുന്നത് അതിൽ അതിൽ അവിടെ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ടു ആർ ഗുഡ് ഓറഞ്ച് എന്ന് പറയുമ്പം മൂന്ന് ഒന്നെങ്കിൽ മൂന്ന് ഓറഞ്ചും ഗുഡ് ഓറഞ്ച് ആകാം അതല്ലെങ്കിൽ രണ്ട് ഓറഞ്ചും ഗുഡ് ഓറഞ്ച് ആകാം അല്ലേ അതാണെന്ന് വെച്ചാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു ആണ് അപ്പോൾ നമുക്കിവിടെ പിന്നെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടുവും കണ്ടുപിടിക്കണം പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ത്രീയും കണ്ടുപിടിക്കണം അത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഡേറ്റർ ദാൻ അവർ ഈക്വൽ ടു ടു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടു ഓറഞ്ച് ആർ ഗുഡെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക അറ്റ്ലീസ്റ്റ് ടു ഓറഞ്ച് ആർ ഗുഡ് ഓറഞ്ച് എന്ന് പറയുമ്പം അവിടെ ഒന്നെങ്കിൽ മൂന്ന് ഓറഞ്ച് നമ്മൾ മൂന്ന് ഓറഞ്ച് ആണ് ഡ്രോൺ ചെയ്യുന്നത് മൂന്നും ഗുഡ് ഓറഞ്ച് ആകാം അതല്ലെങ്കിൽ രണ്ട് അറ്റ്ലീസ്റ്റ് ടു എന്ന് പറയുമ്പോൾ രണ്ട് ഓറഞ്ച് ഗുഡ് ഓറഞ്ച് ആകാം അപ്പം പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റ്റൂവും പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ത്രീയും കൂടെ കൂട്ടുന്നതാണ് നമുക്കിവിടെ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് ടു ഓറഞ്ച് ആർ ഗുഡ് എന്ന് പറഞ്ഞ് വരുന്നത് നമുക്ക് പ്രോബർട്ടി ഓഫ് എക്സ് ഇ സിക്കൽ ടു ത്രീയും പ്രോബിൾ ഓഫ് എക്സ് ഇസിക്വൽ ടു ടു നമുക്ക് കണ്ടുപിടിക്കണം നമ്മളിവിടെ ഫസ്റ്റ് നോക്കുക പ്രോബിൾറ്റി ഓഫ് എക്സ് ഇസിക്വൽ ടു ടു നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലേ പ്രോബിൾട്ടി ഓഫ് എക്സ് ഇ സീകൾ ടു 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 എന്ന് പറഞ്ഞ് നമ്മളിപ്പം കണ്ടുപിടിച്ച് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട പ്രോബിർട്ടി ഓഫ് എക്സ്ക്സ് ഇ സീക്വൽ ടു ത്രീ കണ്ടുപിടിച്ചാൽ മതി പ്രോബിൾട്ടി ഓഫ് എക്സ് ഇ സീക്വൽ ടു ത്രീ നമ്മൾ കണ്ടുപിടിക്കുക പ്രോബിൾട്ടി ഓഫ് എക്സ് ഇസീക്വൽ ടു ത്രീ ഇസിക്വൽ ടു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക ഇക്വേഷൻ എന്തായിരുന്നു ക്വേഷൻ ഇതായിരുന്നു എൻ സി എക്സ് ഇൻടു പി റേസ് ടു എക്സ് ഇൻഡു ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് അതാണ് ഇക്വേഷൻ ഓക്കെ ഇക്വേഷന് ലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക ഇക്വേഷൻ ഇതാണ് എൻ സി എക്സ് ഇൻറ്റു പി റൈസ് ടു എക്സ് ഇൻറ്റു ക്യു മൈനസ് എൻ മൈനസ് എക്സ് ഇതാണ് ഇക്വേഷൻ ഈക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു എൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു ത്രീ ആയിരുന്നു േ ദൻ എക്സ് എന്ന് പറയുന്ന ഇവിടെ നമ്മൾ എക്സ് ഇ സിക്ൽ ടു ത്രീ ആണ് അപ്പം എക്സ് ഇ സിക്വൽ ടു ത്രീ ഇൻറ്റു പി അല്ലേ പി എന്ന് പറയുന്ന ഇവിടെ എത്രയാണ് പോയിൻറ്റ് എയ്റ്റ് ആണ് പോയിൻ്റ് എയ്റ്റ് റേസ് ടു എക്സ് എക്സ് എന്ന് പറയുന്നത് ത്രീയാണ് ഇൻറ്റു ക്യു ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ് ടു ആണ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു പോയിൻ്റ് ടു ഇൻറ്റു എൻ മൈനസ് എക്സ് എൻ എന്ന് പറയുന്നത് എത്രയാണ് എൻ എന്ന് പറയുന്നത് ത്രീയാണ് ത്രീ മൈനസ് ത്രീ ത്രീ മൈനസ് ത്രീ ദാറ്റ് ഈസ് സീറോ വരും ഇപ്പം നമ്മൾ ഇക്വേഷൻ എഴുതുമ്പം ത്രീ സി ത്രീ ഇൻ ടു പോയിൻറ്റ് എയ്റ്റ് റേറ്റ് ടു ത്രീ ഇൻ ടു പോയിൻ്റ് ടു റേറ്റ് പോയിൻ്റ് ടു റൈസ് ടു സീറോ അപ്പോൾ നമുക്ക് ഇവിടെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ത്രീ സി ത്രീ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലേ ത്രീ സി ത്രീ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അത് നമ്മളിവിടെ ത്രീ ഫാക്ടോറിലോ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ത്രീ സി ത്രീ നമ്മൾ കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ ലിക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു എൻ സിആർ ഇ സിക്ക് ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ അല്ലേ അപ്പോൾ ഇത് പ്രകാരം നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ വരും ഇത് വരും ത്രീ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ത്രീ ഫാക്ടോറിയൽ ഇൻറ്റു ത്രീ മൈനസ് ത്രീ ഫാക്ടോറിയൽ ഞാൻ ത്രീ ഫാക്ടോറിയൽ എഴുതി ഞാൻ ഈ ത്രീ ഫാക്ടോറിയൽ ഇൻറ്റു ത്രീ മൈനസ് ത്രീ ഫാക്ടോറി എന്ന് പറഞ്ഞാൽ സീറോ ഫാക്ടോറിയൽ സീറോ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യു ആണ് സീറോ ഫാക്ടോറിയലിൻ്റെ വാല്യു ആണ് അപ്പം ത്രീ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ത്രീ ഫാക്ടോറുകൾ ഇൻറ്റു വണ്ണ് ത്രീ ഫാക്ടറുകൾ ഇൻറ്റു വണ് മുകളിലും താഴെ ത്രീ ഫാക്ടോറുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും സീറോ വരും അല്ലേ അല്ല വൺ വരും അല്ലേ വണ്ണ് ഇത്ര വരുന്നത് വൺ വരും ഇവിടെ ത്രീ ഫാക്ടോറിയലും ത്രീ ഫാക്ടോറും നമ്മൾ ഡിവൈ മൾട്ടിപ്ലൈ അല്ല വെട്ടിപ്പോ നമുക്ക് ആൻസർ വരും വൺ വരും അപ്പം വൺ ഇൻറ്റു അപ്പം ത്രീ സി ത്രീ എന്ന് പറയുന്ന വണ് ആണ് അല്ലേ ത്രീ സി ത്രീ എന്ന് പറയുന്ന വണ്ണാണ് വൺ ഇൻറ്റു പോയിൻറ്റ് എയ്റ്റ് റൈസ് ടു ത്രീ ഇൻറ്റു പോയിൻറ്റ് ടു റേസ് ടു സീറോ ആണ് പറയുന്നത് ത്രീ മൈനസ് ത്രീ എന്ന് പറയുന്ന സീറോ അല്ലേ അല്ലേ ക്യു റേസ് ടു ത്രീ മൈനസ് സീറോ ത്രീ എന്ന് പറഞ്ഞാൽ പോയിന്റ് ടു ഈ ത്രീ മൈനസ് ത്രീ എന്ന് പറയുന്ന സീറോ ആണ് അപ്പം ഏതിൻ്റെ റേസ് ടു സീറോ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ആണ് അപ്പം ഏതിൻ്റെ റേസ് ടു സീറോ വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ആണ് അപ്പം വണ് ഇത് നമ്മളിത് പറഞ്ഞു വൺ ഇൻറ്റു പോയിൻറ്റ് എയ്റ്റ് റേസ് ടു ത്രീ ഇൻറ്റു വണ്ണെന്ന് പറയുന്ന ആൻസർ പോയിൻ്റ് ഫൈവ് വൺ ടു ആണ് പോയിൻ്റ് ഫൈവ് വൺ ടു ആണ് അതാണ് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് ടു എന്ന് പറഞ്ഞ് വരുന്നത് അറ്റ്ലീസ്റ്റ് ടു ഓറഞ്ചാണ് ഗുഡെന്ന് പറഞ്ഞ് വരുന്നത് അപ്പം അതിൻ്റെ ആൻസറ് പോയിൻറ്റ് ഫൈവ് വൺ ത്രീ സോറി എക്സ് ഈ സീക്വൽ ടു ത്രീ വരുന്ന പോയിന്റ് ഫൈവ് വൺ ത്രീ ആണ് എക്സ് ആണേ ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി എക്സ് ഈ സീക്വൽ ടു പോയിന്റ് പോയിന്റ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈ സീക്വൽ ടു ത്രീ എന്ന് പറയുന്ന പോയിന്റ് ഫൈവ് വൺ ത്രീ ഫൈവ് വൺ ടു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് ടു അല്ല കണ്ടുപിടിക്കേണ്ട പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് ടു എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം എഴുതിയായിരുന്നു പ്രോബിൾട്ടി ഓഫ് എക്സ് ഇ സിക്കൾ ടി ടുവും പ്രോബിൾറ്റി ഓഫ് എക്സ് ഇ സീ ക്ല ടി കൂടെ ആഡ് ചെയ്യുന്നതാണ് പ്രോബലിറ്റി ഓഫ് എക് ഇ സീ ക്ൽ ടി ടു ആ ത്രീ ആ പ്രോബിൾട്ടി ഓഫ് എക്സ് ഇ സിക്കിൾ ടു ടു നമ്മളിപ്പം നേരത്തെ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു പ്രോബിൾട്ടി ഓഫ് എക്സ് ഇ സിക്കൽ ടി ടു നമ്മൾ നേരത്തെ കോസ്റ്റിനെ കണ്ടുപിടിച്ച പോയിന്റ് ത്രീ എയിറ്റ് ഫോറും പോയിന്റ് ത്രീ എയ്റ്റ് ഫോറ് പ്ലസ് പ്രോബിളിറ്റി ഓഫ് എക്സ് ഇ സിക്ൽ ടു എന്താ ത്രീ അല്ലേ പ്രോബിൾ ഓഫ് എക്സ് ഇ സിക്കിൾ ടി ത്രീ നമ്മളിപ്പം കണ്ടുപിടിച്ച പോയിന്റ് ഫൈവ് വൺ ടു ആണ് അപ്പം പ്രോബലിറ്റി ഓഫ് എക്സ് ഇ സിക്കളിൻ്റെ ടു പ്ലസ് പ്രോബർട്ടി ഓഫ് എക്സ് ഇ സിക്കളിന്റെ ത്രീയും കൂടെ ആഡ് ചെയ്യുന്നതാണ് പോയിൻറ്റ് എയ്റ്റ് നയൻ സിക്സ് പോയിന്റ് എയ്റ്റ് നയൻ സിക്സ് ഇപ്പം പ്രോബിൾറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് ടു എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടുത്തെ കേസിലെ പ്രോബിൾട്ടി ഓഫ് എക്സ് ഇ സികിൻ്റെ ടുും പ്രോബിൾറ്റി ഓഫ് എക്സിക്കളിന്റെ ത്രീയും കൂടെ ആഡ് ചെയ്യണം ആ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിൻ്റ് എയ്റ്റ് നയൻ സിക്സ് ആണ് ഇനി അടുത്തത് അടുത്ത ക്വസ് ക്വസ്റ്റന് എന്താ അറ്റ്മോസ്റ്റ് ടു ആർ ഗുഡ് ഓറഞ്ച് അറ്റ്മോസ്റ്റ് ടു ആർ ഗുഡ് ഓറഞ്ച് ആണ് അപ്പോൾ അറ്റ്മോസ്റ്റ് ടു ആർ ഗുഡ് ഓറഞ്ച് എന്ന് പറയുമ്പം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു വരും എക്സ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ അറ്റ്മോസ്റ്റ് രണ്ടെണ്ണം അല്ലേ രണ്ടെണ്ണം വരെ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അറ്റ്മോസ്റ്റ് ടു എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സീറോ ഓറഞ്ച് ആകാം ആ എടുക്കുന്ന ഓറഞ്ച് ഒന്നെങ്കിൽ സീറോ ഓറഞ്ച് എന്ന് വെച്ചാൽ ഗുഡ് ഓറഞ്ച് ഒന്നും കിട്ടാതിരിക്കാം അതല്ലെങ്കിൽ ഒരു ഗുഡ് ഓറഞ്ച് കിട്ടാം അതല്ലെങ്കിൽ രണ്ട് ഗുഡ് ഓറഞ്ച് കിട്ടാം അതാണ് അറ്റ്മോസ്റ്റ് ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത് റ്റ്മോസ് എന്ന് വെച്ചാൽ അറ്റ്മോസ് ടു എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാനോർ ഈക്വൽ ടു ടു ആണ് രണ്ടിനേക്കാളും കുറവ് രണ്ടിനേക്കാളും കുറവെന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും രണ്ടിനേക്കാളും കുറവെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് അല്ല ഈ ഗ്രേ ലെസ് ദാനോർ ഈക്വൽ ടു എന്നാണ് വരുന്നത് അല്ലേ ഒന്നെങ്കിൽ രണ്ട് വരാം അല്ലെങ്കിൽ ഒന്ന് വരാം അല്ലെങ്കിൽ സീറോ വരാം ആ രീതിയിലാണ് വരുന്നത് എന്നുവെച്ചാൽ നമ്മൾ എടുക്കുന്ന മൂന്ന് ഓറഞ്ചിൽ ഒന്നെങ്കിൽ എന്താ രണ്ട് ഓറഞ്ച് ഗുഡ് ഓറഞ്ച് ആകാം അതല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഗുഡ് ഓറഞ്ച് ആകാം അതല്ലെങ്കിൽ ഒരു ഓറഞ്ചും ഗുഡ് ഓറഞ്ച് ആകാതിരിക്കുക അങ്ങനെയുള്ളതിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എന്താ പ്രോബർട്ടി ഓഫ് എക്സ് ഇ സീക്വൽ ടു സീറോ പ്ലസ് പ്രോബർട്ടി ഓഫ് എക്സ് ഇ സിക്കിൾ ടു വൺ പ്ലസ് പ്രോബർട്ടി ഓഫ് എക്സ് ഇ സീക്വ ട് ടു ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യണം എന്ന് വെച്ചാൽ പ്രോബിൾട്ടി ഓഫ് എക്സ് ഇ സിക്കിൾ ടു സീറോ പ്ലസ് പ്രോബർട്ടി ഓഫ് എക്സ് ഇ സിക്കിൾ ടി വൺ പ്ലസ് പ്രോബർട്ടി ഓഫ് എക്സ് ഇ സിക്ക് ടു ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ആഡ് ചെയ്യുമ്പം നോക്കുക ഫസ്റ്റ് പ്രോബിൾട്ടി ഓഫ് എക്സ് ഇ സീക്വൽ ടു സീറോ ഇപ്പോൾ പ്രോബിൾട്ടി ഓഫ് എക്സ് ഇ സീക്വൽ ടു സീറോ കണ്ടുപിടിക്കുക അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് എക്സ് കണ്ടുപിടിക്കുന്നത് ഇതുകൊണ്ട് പിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ് എൻ സി എക്സ് ഇൻറ്റു പ്രോബലിറ്റീവ് അല്ല പി റേസ് ടു എക്സ് ഇൻറ്റു ക്യു റേസ് ടു എൻ മൈനസ് എക്സ് അതാണ് ഇക്വേഷൻ അപ്പോൾ അത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പം ത്രീ സി സീറോ ഇൻറ്റു പോയിൻറ്റ് എയ്റ്റ് റേസ് ടു സീറോ ഇൻറ്റു പോയിൻ്റ് ടു റേസ് ടു ത്രീ മൈനസ് സീറോ എന്ന് കിട്ടും ഇനി ത്രീ സി സീറോ എന്ന് പറയുന്നത് ത്രീ സി സീറോ എന്ന് പറയുന്നതല്ല എപ്പോഴും വണ്ണായിരിക്കും ത്രീ സി അല്ലെങ്കിൽ നമുക്കിത് ചെയ്തു നോക്കാം ത്രീ സീ സീറോ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ത്രീ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ സീറോ ഫാക്ടോറിയൽ ഇൻറ്റു ത്രീ മൈനസ് സീറോ ഫാക്ടോറിയൽ അല്ലേ അപ്പം ത്രീ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ സീറോ ഫാക്ടോറിയൽ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ വൺ ഫാക്ടോറിയൽ ആണ് ഇൻറ്റു ത്രീ മൈനസ് സീറോ എന്ന് പറയുന്ന ആണ് ത്രീ ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ത്രീ ഫാക്ടോറിയൽ അപ്പം വൺ ഇൻറ്റു ത്രീ ഫാക്ടോറിയെന്ന് പറയുന്ന വണ്ണ് തന്നെയാണ് അപ്പം ത്രീ ഫാക്ടോറിയലും ത്രീ ഫാക്ടോറിയലും വെട്ടിപ്പോയി ദാറ്റ് ഈസ് ആൻസർ വണ്ണ് കിട്ടും നമുക്ക് ആൻസർ എന്ന് വെച്ചാൽ ത്രീ ഫാക്ടോറിയൽ അല്ലേ ഇവിടെ നോക്കുക ഈ കേസിൽ ത്രീ സി സീറോ എന്ന് പറയുന്ന എല്ലായ്പ്പോഴും വണ്ണ് വരും ത്രീ സി സീറോ എന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ നമുക്കറിയാം ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്ത് നോക്കുമ്പം വണ്ണ് കിട്ടും അപ്പം ത്രീ സി സീറോ എന്ന് പറയുന്ന വണ്ണ് കിട്ടി ഇൻറ്റു പോയിൻ്റ് എയ്റ്റ് റേസ് ടു സീറോ അല്ലേ പോയിൻ്റ് എയ്റ്റ് റേസ് ടു സീറോ നോക്കുക അപ്പം ഏതൊരു സംഖ്യയുടെ റേസ് ടു സീറോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ആയിരിക്കും ഏതൊരു സംഖ്യയുടെയും റേസ് ടു സീറോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ആയിരിക്കും അപ്പോൾ പോയിൻറ്റ് എയ്റ്റ് റേസ് ടു സീറോ എന്ന് പറഞ്ഞ വണ്ണാണ് ഇൻറ്റു പോയിൻറ്റ് ടു റേസ് ടു ത്രീ വരും അല്ലേ ത്രീ മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ ത്രീ വരും ഇപ്പോൾ പോയിന്റ് ടു റേറ്റ് ടു ത്രീ എന്ന് പറയുന്നത് എത്രയാണ് നോക്കാം പോയിൻറ്റ് സീറോ സീറോ എയ്റ്റ് കിട്ടും ഇതിന് ഇന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പോയിൻ്റ് സീറോ സീറോ എയ്റ്റ് കിട്ടും അതാണ്

പി റേസ് ടു എക്സ് എന്ന് പറയുന്നത് എത്ര വൺ ആണ് പി റേസ് ടു പി റേസ് ടു വൺ പി റേസ് ടു വൺ ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ് ടു ആണ് എൻ മൈനസ് എക്സ് എൻ മൈനസ് എൻ വന്ന് ത്രീ ആണ് ത്രീ മൈനസ് വൺ ആണ് പിക്കോഷനിലേക്ക് ഇത് വരുന്ന സമയത്ത് ത്രീ സി വൺ ഇൻറ്റു പോയിന്റ് എയ്റ്റ് റേസ് ടു വൺ ഇൻറ്റു പോയിൻ്റ് ടു റേസ് ടു ടു ഇപ്പം ത്രീ സി വൺ കണ്ടുപിടിക്കുന്നു അല്ലേ ത്രീ ത്രീ സി വൺ കണ്ടുപിടിക്കണം ത്രീ സി വണ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ത്രീ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്താ വൺ ഫാക്ടോറിയൽ ഇൻറ്റു ത്രീ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ വൺ ഫാക്ടോറിയൽ ഇൻറ്റു ത്രീ മൈനസ് വൺ ഫാക്ടോറിയൽ അതാണ് ഓക്കെ എൻ സി വൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടുപിടിക്കുന്നത് അപ്പോൾ എൻ സി വൺ എന്ന് പറഞ്ഞത്രയാണ് ത്രീ ആണല്ലേ എൻ സി വൺ എന്ന് പറഞ്ഞാൽ ത്രീയാണ് പോയിൻറ്റ് എയ്റ്റ് റേസ് ടു വൺ എന്ന് പറയുന്നത് പോയിൻറ്റ് എയ്റ്റ് ആണ് പോയിൻറ്റ് ടു റേസ് ടു ടു എന്ന് പറയുന്നത് പോയിൻ്റ് സീറോ ഫോർ ആണ് ഇന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോയിൻറ്റ് സീറോ നയൻ സിക്സ് കിട്ടും അപ്പം എക്സ് ഇ സിക്ല ടു സീറോ കിട്ടി എക്സ് ഇ സി ക്ലി വൺ കിട്ടി ഇനി നമുക്ക് എക്സ് ഇ സിക്വൽ ടു ടു കൂടെ വേണം അല്ലേ എക്സ് ഇ സിക്വൽ ടു ടു അല്ലേ പ്രോബിലിറ്റി ഓഫ് എക്സ് അറ്റ്മോസ്റ്റ് ടു അല്ലേ ലെസ് ഓർ ഈക്വൽ ടു ടു എന്ന് പറയുന്നത് പ്രോബിളി ഓഫ് എക്സ് ഇ സി ടു സീറോ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക് സി സി ക്ലിറ്റ് വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇ സിക്വൽ ടു ടു ആണ് ഇപ്പം ഇനി പ്രോബിൾ ഓഫ് എക്സ് ഈ സീക്ൽ ടു പ്രോബിൾ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ല നേരത്തെ ക്വസ്റ്റിൽ പ്രോബിളിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഏറ്റവും ആദ്യമല്ല പ്രോബിൾ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു പോയിൻ്റ് ത്രീ എയിറ്റ് ഫോർ നമ്മളിത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ എന്താ പ്രോബിൾറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പോയിൻറ്റ് ത്രീ എയിറ്റ് ഫോർ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചാണ് ആ ആദ്യത്തെ കേസിൽ നമ്മൾ പ്രോബിൾറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു എന്ന് എന്ന് വെച്ചാൽ അറ്റ്മോസ്റ്റ് ടു ഈസ് ഈക്വൽ ടു പ്രോബിളിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് ടു ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് സീറോ അല്ല പ്രോബിലിറ്റി ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് സീറോ സീറോ എയ്റ്റ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് വൺ വൺ എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് സീറോ നയൻ സിക്സ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിൻറ്റ് ത്രീ എയിറ്റ് ഫോർ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻ്റ് ഫോർ എയിറ്റ് എയിറ്റ് കിട്ടും ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്